ഹായ് കൂട്ടുകാരെ, രണ്ടാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്ലാസ് ഒക്കെ കണ്ടോ? നമുക്ക് ഇന്നത്തെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? കൂട്ടുകാർ റെഡിയല്ലേ? അപ്പം നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം കിങ്ങിണി ട്രാവൽസ്. കിങ്ങിണി ട്രാവൽസിൻ്റെ ബസ്സിലാണ് യാത്ര. അപ്പോൾ ഒരു പഠനയാത്ര പോവുകയാണല്ലേ, ആ കിങ്ങിണി ട്രാവൽസിൻ്റെ ബസ്സിലാണ് യാത്ര. 9 മണിക്ക് ബസ് പുറപ്പെട്ടു. 1-ാം ക്ലാസ്സുകാരാണ് മുന്നിലുള്ള സീറ്റുകളിൽ ഇരിക്കുന്നത്. ചിത്രം നോക്കൂ. കിങ്ങിണി ട്രാവൽസ്, ദ ജേണി ഈസ് ഇൻ കിങ്ങിണി ട്രാവൽസ് ബസ്. ദ ബസ് സ്റ്റാർട്ടഡ് അറ്റ് 9 o'clock. ചിൽഡ്രൻ ഓഫ് ക്ലാസ് 1 ആർ ഇൻ ദ ഫ്രണ്ട് സീറ്റ്. സീ ദ പിക്ചർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ നോക്കൂ. യെസ്, ഓരോ സീറ്റിനും അല്ലേ 2 വീതം വെച്ചിട്ടാണ് സീറ്റുകളിലുള്ളത്. ഫസ്റ്റത്തെ റോയിൽ 2 സീറ്റുകളുണ്ട്. ഒരു സീറ്റിൽ 2 പേര്, മറ്റേ സീറ്റിൽ 2 പേര്. അങ്ങനെ 4 പേരാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യം, ഒരു സീറ്റിലുള്ള കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ 1 സീറ്റ് എത്രയാണ്? യെസ്, 2 പേരാണ് അല്ലേ. അപ്പോൾ അവിടെ 2 എന്ന് എഴുതി കൊടുക്കുക. ആകെ കുട്ടികളുടെ എണ്ണം എത്ര? 2 പേർ വീതമുള്ള 6 കൂട്ടങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം? യെസ്, ആദ്യത്തെ ഓരോ സീറ്റിലും 2 വീതം. അപ്പോൾ 6 തവണ 2 എഴുതിയാൽ മതി. 2+2+2+2+2+2 എത്രയാണ്? യെസ്, 12 അല്ലേ. അപ്പോൾ സോ 6 ഗ്രൂപ്പ് ഓഫ് 2 ഈച്ച്, ഹൗ മെനി ഇൻ ഓൾ എന്നുള്ളത് നമ്മൾ എഴുതേണ്ടത് 12 എന്നാണ്. ഇനി ഇതിനു പിറകിൽ 2-ാം ക്ലാസ്സിലുള്ളവർ 4 സീറ്റുകളിൽ 2 പേർ വീതം ഇരിക്കുന്നു. 2-ാം ക്ലാസ്സിൽ എത്ര പേര് 2 പേർ വീതമുള്ള 4 കൂട്ടങ്ങളാണ്? അപ്പോൾ 2 പേർ വീതം 4 കൂട്ടങ്ങളാണുള്ളത്. അപ്പോൾ 2+2+2+2 എത്രയാണ്? 4 കൂട്ടമായി എത്രയാണ് ടോട്ടൽ? 8 അല്ലേ. അപ്പോൾ ഹൗ മെനി ഫ്രം ക്ലാസ് 2 എന്നുള്ളടത്ത് 8 ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? 2+4 കൂട്ടിയാൽ 8. 2+4 കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 8. ഇതിനെ നമുക്ക് 4×2=8 എന്ന് എഴുതാം. ഇതിനെന്താണ് എഴുതേണ്ടത്? 4×8=8. അഥവാ വി റൈറ്റ് ദീസ് ആസ് 4×2=8. ഇത് 4×2=8 എന്നാണ് വായിക്കുക. അഥവാ 4×2=8 എന്ന് നമ്മൾ വായിക്കും. ഇൻറ്റു എന്നുള്ളിടത്ത് നമ്മൾ ഗുണം എന്ന് പറയും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയും നമുക്ക് കാണാവുന്നതാണ്. ഹൗ മെനി ക്ലാസ് 1 and 2 ക്ലാസ് സ്റ്റുഡൻറ് വെന്റ് ഫോർ ദ ട്രിപ്പ് 10 seats of each എന്നാണ്. 1-ലും 2-ലും കൂടി ആകെയുള്ളവർ 10 സീറ്റ് 2 പേർ വീതം. അഥവാ 2×10 added together gives 2+10 കൂട്ടിയാൽ എത്രയാണ്? ആ ഉത്തരം കിട്ടുന്നത് നമുക്ക് 20 അല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10×2 അഥവാ 10×2=20. ഇങ്ങനെയും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് മോട്ടോർ സൈക്കിൾ റാലിയാണ്. മോട്ടോർ സൈക്കിൾ റാലി, യാത്രക്കിടയിൽ അവർ 2 മോട്ടോർ സൈക്കിൾ റാലി കണ്ടു. ദേ സോ എ മോട്ടോർ സൈക്കിൾ റാലി ഡ്യൂറിങ് ദ ജേണി. 7 മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഓരോ മോട്ടോർ സൈക്കിളിലും 2 പേർ വീതം. ആകെ എത്ര പേരുണ്ട്? 7 മോട്ടോർ സൈക്കിൾസ്. 2 persons each ഇൻ എ മോട്ടോർ സൈക്കിൾ. ഹൗ മെനി ഇൻ ഓൾ? എന്താണ് മോട്ടോർ സൈക്കിളുടെ എണ്ണം എത്രയാണ്? എത്രയാണെന്നാണ് പറഞ്ഞത്? യെസ്, 7 അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോട്ടോർ സൈക്കിൾസ് 7. ഓരോ മോട്ടോർ സൈക്കിളിലും ഉള്ളവരുടെ എണ്ണം 2 ആണ്. നമ്പർ ഓഫ് റൈഡേഴ്സ് ഇൻ ഈച്ച് മോട്ടോർ സൈക്കിൾസ് 2. ആകെ ആളുകളുടെ എണ്ണം എത്രയാണ്? 2+2+2. അങ്ങനെ നമുക്ക് എത്ര തവണ ചെയ്യണം? 7 തവണ ചെയ്തു നോക്കണം. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 14. ഇതിനെ നമുക്ക് 7×2 അഥവാ 7×2. അപ്പോഴും ഉത്തരം 14. 7×2=14. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ ഗുണനപ്പട്ടികൾ അഥവാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ തന്നെ പഠിക്കണം. അപ്പോഴാണ് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും വളരെ എളുപ്പം ചെയ്യാനും സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകും. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.